ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം നമുക്കൊരു തരിക്കഞ്ഞി ഉണ്ടാക്കിയാലോ? കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തരിക്കഞ്ഞി ഉണ്ടാക്കാം. അതും നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള തരിക്കഞ്ഞി കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക, വലുതാണെങ്കിൽ ഒന്ന് മതി. പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയിലേക്ക് ഒരു മൂന്നാല് ഏലക്കായ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചതാണ്. എൻ്റെ അടുത്ത് ഏലക്കായൻ്റെ പൊടി ഇല്ല, ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അര ലിറ്റർ പാല്, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാൽ കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കാൽ കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ കാൽ കപ്പ് സേമിയ. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് ചുവന്നുള്ളി ഒന്ന് അരിഞ്ഞതാണ്. ഇത്രയാണ് നമുക്ക് ആവശ്യം. ഇനി ഒരു മിക്സീൻ്റെ ജാറെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് ചൂടാറണം. ചൂടാറിയതിൻ്റെ ശേഷം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കരുത്, അപ്പോൾ അരങ്ങി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്ന് വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇത് അരയാനാവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ അരങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണം കിട്ടാനായിട്ട്. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പാലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ പാലെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നതുകൊണ്ടാണ് അര ലിറ്റർ പാലെടുത്തത്. അപ്പോൾ വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ പാൽ തന്നെ കൂട്ടിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചൂടായി വരട്ടെ. ഇനി പാലൊന്ന് അത്യാവശ്യം ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്കിതിൻ്റെ കൂടെ തന്നെ സേമിയ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഇത് രണ്ടും ഞാൻ കുറച്ച് നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, രണ്ടും കൂടെ ഒന്ന് മിക്സാവട്ടെ. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം, അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് രണ്ടും പെട്ടെന്ന് വേവുന്ന സാധനമായതുകൊണ്ട് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. ഇപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ സേമിയ റവ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്കൊരു നുള്ളുപ്പിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും ഏലക്കായയും കൂടെ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ രണ്ടും കൂടെ മിക്സാക്കി പൊടിച്ചതിനെ കൊണ്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഞ്ചസാര പൊടിയല്ലാതെ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പഞ്ചസാരയെല്ലാം ഇതിലൊന്ന് നന്നായിട്ട് മിക്സാവട്ടെ. അതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. അത് ഈ ഒരു ടൈമിൽ വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഇതൊരുപാട് ടൈം ഇട്ട് വേവിക്കൊന്നും വേണ്ട. നമ്മൾ റവയും സേമിയയും വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്യാരറ്റായാലും വേവിച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരുപാട് സമയത്ത് വേവിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് തിളച്ചാൽ മതി. ഇപ്പോൾ നമ്മളെ തരിക്കഞ്ഞിൻ്റെ കളർ ആകെ മാറിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. നമ്മളിപ്പോൾ സാധാരണ വെള്ളക്കളറിലാണല്ലോ ഉണ്ടാക്കാറ്, അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ. ഇനി അവസാനമായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് പാൽപ്പൊടി. പാൽപ്പൊടിയിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്തതാണ്. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ പാൽപ്പൊടി വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ, പക്ഷേ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് അവസാനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ, തൂമിക്കൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുക്കണം. എന്നിട്ട് ചൂടോടുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളെ കിടുക്കാച്ചി തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇഫ്താറൊക്കെ ആയിട്ട് തരിക്കഞ്ഞി ഇല്ലാത്ത വീടുണ്ടാവില്ല, എല്ലാവരുടെ വീട്ടിലും തരിക്കഞ്ഞി ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് ഓണാക്കി വെക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.